നമസ്കാരം വൃന്ദാവനത്തിലേക്ക് സ്വാഗതം ദാ എനിക്ക് ചുറ്റും മുള്ളുകൾ പോലെയുള്ള ഒരു വള്ളിച്ചെടി കാണാം അല്ലേ അതിന്റെ മുട്ടുകളാണ് ഇത് ഇതാണ് നാഗലിംഗമരം കനൻ ബോൾ ട്രീ എന്ന് ഇംഗ്ലീഷിൽ പറയും ശിവലിംഗ നാഗലിംഗ അങ്ങനെ പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട് വടക്കേ അമേരിക്ക സ്വദേശിയാണ് കേട്ടോ ഇതിന് ശിവലിംഗ എന്ന് പേര് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇത്രയും വലിയൊരു തടിയായ വൃക്ഷത്തെ ഈ ഒരു മരത്തെ ചുറ്റി നാഗങ്ങളെ പോലെ ഈ പൂക്കളും വള്ളികളും ചുറ്റി നിൽക്കാന് ശിവലിംഗത്തെ നാഗം ചുറ്റുന്ന പോലെയാണ് അതുകൊണ്ടാണ് നാഗലിംഗം ശിവലിംഗം പല പേരുകളിലത് അറിയപ്പെടുന്നത് ചുവന്ന പിങ്ക് നിറത്തിലുള്ള പൂക്കൾ ഇതിൽ ഉണ്ടാവുന്നുണ്ട് ഇത് കൂടാതെ പീരങ്കി മരം എന്ന് ഇതിനൊരു പേരുണ്ട് കേട്ടോ കണ്ടോ പീരങ്കിയുണ്ട പോലുള്ള കായകളാണ് ഇത് ഈ നാഗലിംഗത്തിൻ്റെ കായകളാണ് ഇതിവിടെ കായകൾ നമ്മൾ എടുത്തതാണ് കേട്ടോ അതുകൊണ്ട് ഇതിനെ പീരങ്കി മരം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് ഇതിപ്പോൾ ഇത്രയും വലിയ നാഗലിംഗ മരം ഇതിനിപ്പോൾ നിൽക്കുന്നത് പൂരമാവിൻചുവട് ബാല്യാസദനത്തിലെ മുറ്റത്ത് തന്നെ നട്ടു വളർത്തിയിരിക്കുന്ന നാഗലിംഗത്തിന് മുമ്പിലാണ് അപ്പോൾ പലരും നാഗലിംഗത്തെ പറ്റി ചോദിക്കാറുണ്ട് അതൊന്ന് പറഞ്ഞു തരാൻ വേണ്ടി ഇത് നാഗലിംഗ മരത്തിൻ്റെ പൂവ് നമ്മൾ വിടർത്തിയിരിക്കുകയാണ് ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ഈ കുനിപ്പ് കണ്ടോ ഇതാ ഇത് ശിവലിംഗം ഈ പൂവിനുള്ളിൽ ശിവലിംഗം കണ്ടോ ഇതാണ് ഈ പൂവിൻ്റെ പ്രത്യേകത ഈ പുഷ്പത്തിൻ്റെ നിറയിൽ നടുവിലായിട്ട് ശിവലിംഗം എന്നാണ് സങ്കല്പം അതിനെ പൊതിഞ്ഞിരിക്കുന്ന പൂവ് ഈ മരത്തിൻ്റെ സങ്കല്പം ഇങ്ങനെ തന്നെയാണ് തടി ശിവലിംഗമാണെങ്കിൽ ചുറ്റി വളഞ്ഞു നിൽക്കുന്ന ഈ മരം ഈ വള്ളികൾ നാഗങ്ങളാണ് എന്നാണ് സങ്കല്പം നാഗലിംഗത്തിൻ്റെ പൂവിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ ഇതളുകളാണ് നാഗങ്ങൾ പത്തി വിടർത്തി നിൽക്കും പോലെയാണ് ഇതിൻ്റെ ഇതളുകൾ ശിവലിംഗത്തെ ചുറ്റി നിൽക്കുന്ന പത്തി വിടർത്തി നിൽക്കുന്ന നാഗങ്ങളെ പോലെ നാഗലിംഗത്തെ പറ്റി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു വീണ്ടും മറ്റൊരു സസ്യത്തെ പരിചയപ്പെടുത്തും വരെ നമസ്കാരം.